ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ബ്രെഡ് കേക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ വേഗം ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കേക്കിന് എത്ര ലെയറാക്കി വെച്ചണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള പോർഷനൊന്നും വേണ്ട, ഈ വൈറ്റ് നടുക്കുള്ളത് മാത്രം നമുക്ക് മതി. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന ആ ടേബിൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. ടേബിൾ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റ് എടുത്താലും അത് അടിയിലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് കമത്തി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ 4 ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. പഞ്ചസാര സിറപ്പ്, കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് പഞ്ചസാര സിറപ്പ്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് നമ്മളെ മുട്ടയുടെ വെള്ളം കൊണ്ട് വേഗം തയ്യാറാക്കിയ ഒരു അടിപൊളി ക്രീമാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രീമാണിത്. ക്രീമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണ്ടവർക്ക് നോക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ സാധാ ക്രീമും വിപ്പിംഗ് ക്രീമും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് വേഗം ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഓരോ ലെയർ ഇടുമ്പോഴും പഞ്ചസാര സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ക്രീം ഇടാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല അടിപൊളി നമുക്ക് കേക്കൊക്കെ വേഗം ഒരു ക്രീം കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് വേഗം തയ്യാറാക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു കേക്കാണ്. നമുക്ക് തീ ഒന്നും കത്തിക്കേണ്ട പോലും ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്യാനായിട്ട് ഒരു കാർഡ് എടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഴയ ഹോസ്പിറ്റലിലെ കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ATM കാർഡോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് അന്നേരം തന്നെ കഴിച്ചാൽ ടേസ്റ്റ് കാണത്തില്ല. ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് മാത്രമേ കഴിക്കാവൂ. അപ്പോഴാണ് ഈ കേക്കിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് പൂവൊക്കെ വരച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ബ്രെഡ് കേക്ക് തയ്യാറായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതാനും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ടാറ്റാ.